ആണുങ്ങളെക്കാളും ശ്രദ്ധ ആ ഡ്രൈവിംഗിൽ അവരുടെ ആ ജോലിയിൽ ഒരു പെർഫെക്റ്റ് കാണിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പം. അത് തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കൊന്നും പറ്റാത്ത കാര്യമാണല്ലോ. അപ്പൊ നല്ല ഡ്രൈവിംഗ്, നല്ല സൂപ്പർ ഡ്രൈവിംഗ്. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ റോട്ടില് ബസ് എടുക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കോഴിക്കോട് കണ്ണൂർ റോട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സീനാണ്. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. ആഗ്രഹം ഉണ്ടോ, ഇഷ്ടമുണ്ടോ, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈക്വാലിറ്റി ആണല്ലോ എല്ലായിടത്തും. എല്ലാ കാര്യവും ജെൻസിനെ പോലെ തന്നെ ലേഡീസിനും പറ്റും. കണ്ണൂർ കോഴിക്കോട്ട് റൂട്ടിൽ ചീറിപ്പായുന്ന സ്വകാര്യ ബസ്സുകളിൽ വളയം പിടിക്കുന്നവർ വാഹനപ്രേമികൾക്കെന്നും ഒരു ഹരമാണ്. പുരുഷാധിപത്യത്തിൻ്റെ ആ സീറ്റിൽ ഒരു യുവതി ഇരുന്നാൽ അത് ഏത് രീതിയിലായിരിക്കും യാത്രക്കാർ കാണുക? എല്ലാവർക്കും വലിയ അത്ഭുതമാണ്. എന്നാൽ മേപ്പയ്യൂർ സ്വദേശിയായ അനുഗ്രഹയ്ക്ക് ഇതൊക്കെ എന്ത് എന്ന ഭാവമാണ്. അനുഗ്രഹയെയും അനുഗ്രഹ ഓടിക്കുന്ന സാഗര ബസ്സിനെയും നമുക്കൊന്ന് കാണാം. ഈ ഡ്രൈവിംഗ് നമുക്ക് അത്ഭുതമാണെങ്കിലും അനുഗ്രഹയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചെറുപ്പത്തിലെ ഡ്രൈവിംഗ് ഹരം, 18 വയസ്സിൽ ലൈസൻസ്, പഠിത്തത്തിൻ്റെ ഇടവേളയിൽ വലിയ വാഹനങ്ങളും ഓടിക്കാൻ പഠിച്ചു, ഹെവി ലൈസൻസും സ്വന്തമാക്കി. മനസ്സുണ്ടെങ്കിൽ ആർക്കും പറ്റും ഇങ്ങനെ ഈസിയായി ബസ് വരെ ഓടിക്കാൻ. ലോജിസ്റ്റിക്കിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് അനുഗ്രഹ. ഡ്രൈവറായ അച്ഛനിൽ നിന്ന് ഇഷ്ടം കൊണ്ട ഫീൽഡിലേക്ക് അനുഗ്രഹ എത്തിയിട്ട് കുറച്ചു കാലമായി. പേരാമ്പ്ര വടകര റൂട്ടിലോടുന്ന ലോക്കൽ ബസ്സിലായിരുന്നു ആദ്യം. അതിലൂടെയാണ് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സാഗര ബസ്സിലേക്ക് എത്തിയത്. ദീർഘദൂര ബസ്സിലെ അനുഭവത്തെക്കുറിച്ച് അനുഗ്രഹ പറയുന്നത് ഇങ്ങനെ: ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഡ്രൈവിങ്ങിലോട്ട് ഇറങ്ങിയതും ഡ്രൈവിങ് ചെയ്തതും. അപ്പോൾ ഡ്രൈവിങ് എടുത്ത് നാട്ടിൽ ലോക്കൽ ഓടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് കോഴിക്കോട്ടിലെ ഫസ്റ്റ് ആളാണ് എന്ന് പറഞ്ഞത്, വനിതാ ഡ്രൈവറാണെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതും കൂടി ആയോക്കുമ്പോൾ ഇരട്ടി സന്തോഷമായി. വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനായാലും അമ്മ, ചേച്ചി, ചേച്ചീൻ്റെ ഹസ്ബൻഡ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അച്ഛനാണ് കൂടുതൽ. അച്ഛൻ ആദ്യം ഡ്രൈവറായിരുന്നു, ഇപ്പോൾ ഗൾഫിലാണ്. അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. യാത്രക്കാരെല്ലാം അത്ഭുതത്തോടെയാണ് വനിതാ ഡ്രൈവറെ കാണുന്നത്. ലേഡി യാത്രക്കാർ അവരുടെ അഭിമാനത്തിന്റെ പ്രതീകമായി അനുഗ്രഹയെ കുടിയിരുത്തുന്നു. ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പം. അത് തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കൊന്നും പറ്റാത്ത കാര്യമാണല്ലോ. അപ്പം നമുക്ക് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നുന്നത് കുട്ടിയെ കാണുമ്പോഴാണ്. എല്ലാവരും കൂലല്ലോ. നല്ല ഡ്രൈവിംഗ്, നല്ല സൂപ്പർ ഡ്രൈവിംഗ്. ബോയ്സിനെക്കാട്ടും നല്ല ഗേൾസ് അല്ലേ ഡ്രൈവിംഗില്. ബസ്സിലെ ഡ്രൈവറുടെ പ്രത്യേകതയറിഞ്ഞപ്പോൾ അടുത്തെത്തി അത്ഭുതത്തോടെ നോക്കിയവരും ഉണ്ട്. അവരും അനുഗ്രഹിയുടെ ഡ്രൈവിംഗിനെ എക്സലന്റ് എന്ന് വാഴ്ത്തി. അത് കാണാൻ വേണ്ടിയിട്ട് ആരാന്നറിയാൻ വേണ്ടിയിട്ട് ആണുങ്ങളെക്കാളും ശ്രദ്ധ ആ ഡ്രൈവിംഗിൽ അവരുടെ ആ ജോലിയിലൊരു പെർഫെക്റ്റ് കാണിക്കുന്നുണ്ട്. എക്സലന്റ്. ഇവരെയും വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ ഇതുപോലെ മുന്നിട്ട് വരണം, എന്തിനും തയ്യാറായിട്ട്. എന്തായാലും അടുത്തൊരു തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരു വാർത്ത വായിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഈ ബസ് കയറാൻ പറ്റിയെന്നുള്ള വളരെ സന്തോഷം. തിരക്കേറിയ റൂട്ടിൽ ഒരു ലേഡി ഡ്രൈവർ ആയാൽ ഓടിയെത്താൻ പറ്റുമോ എന്ന ആശങ്ക ബസ് ജീവനക്കാർക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 ദിവസവും ഒരു പ്രശ്നവുമില്ലാതെ അനുഗ്രഹ ബസ് ഓടിച്ചതായി കണ്ടക്ടർ ശ്യാംജിത്തും പറയുന്നു. 5 ദിവസമായി ഇപ്പം നല്ല ഡ്യൂട്ടി എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ദിവസം നല്ല രീതിയിൽ നല്ല കൂടുതലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പറയാ, നമ്മൾ സാധാരണ പെട്ടെന്നൊരു ലോക്കൽ ബസ്സിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഹൈവേയിൽ ഇറങ്ങുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതൊന്നും കണ്ടില്ല. ഫസ്റ്റ് വണ്ടി കൊടുത്തപ്പോൾ തന്നെ ആ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല. ഫസ്റ്റ് വടകരയ്ക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്ത്, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ട്രിപ്പ് കോഴിക്കോടേക്ക് എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ നല്ല വേറെ കുഴപ്പമൊന്നും അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആരൊന്നും പറഞ്ഞു, ചവിട്ടോ കിട്ടോ അങ്ങനെ ഒന്നും ആരൊന്നും പറഞ്ഞു ഇത്ര കേട്ടില്ല. നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ്. വീട്ടിൽ നിന്നുള്ള പിന്തുണയാണ് അനുഗ്രഹയുടെ കരുത്ത്. കോഴിക്കോട് ജില്ലയിലെ മേപ്പയ്യൂരിലെ മുരളീധരന്റെയും ചന്ദ്രികയുടെയും മകളാണ് CM അനുഗ്രഹ. അച്ഛൻ വിദേശത്താണ്. അനുഗ്രഹയെ ഒരു നല്ല ഡ്രൈവറാക്കിയതും അച്ഛനായിരുന്നു. മനസ്സുവെച്ചാൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒരു ജോലിയും ഇല്ലെന്നാണ് അനുഗ്രഹയുടെ പക്ഷം. തന്നെപ്പോലെ ഇനിയും കുറെ വനിതാ ഡ്രൈവർമാർ മുന്നോട്ട് വരണമെന്നും അനുഗ്രഹ പറയുന്നു. അതെ നമുക്ക് ആഗ്രഹം ഉണ്ടോ ഇഷ്ടമുണ്ടോ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും നമ്മൾ മടിച്ച് നിൽക്കാതെ എനിക്കിപ്പോൾ കുറേ ഗേൾസ് ആകട്ടെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായി പക്ഷേ സാധിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചേച്ചി കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗേൾസിനൊക്കെ ആഗ്രഹമുണ്ട് അതൊക്കെ എനിക്ക് കുറേ മനസ്സിലായി കുറേ മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ട് എല്ലാവരും വരണം ആഗ്രഹമുള്ളവരൊക്കെ ലൈഫിൽ പിന്നെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ സന്തോഷം തരുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യാം സാഗരയിലെ ഡ്രൈവർ അഖിലിന്റെ ധൈര്യമാണ് അനുഗ്രഹ എന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ വനിതാ ദീർഘദൂര ബസ് ഡ്രൈവറുടെ കരുത്ത് അനുഗ്രഹയെ ഒരു മികച്ച ഡ്രൈവറായി മാറ്റിയെടുക്കാൻ സദാ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് അഖിലും പതറാതെ മുന്നോട്ട് കുതിക്കാൻ ഈ സമൂഹം മുഴുവൻ അനുഗ്രഹക്ക് ഒപ്പം ചേരുകയാണ് ഈ സീറ്റിലിരിക്കുന്നത് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹ പറയും അല്ല എന്ന് എന്നാൽ ചങ്കൂറ്റത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണിന്ന് അനുഗ്രഹ ഈ ഡ്രൈവർ മാസല്ല മരണമാസാണ് എന്ന് യാത്രക്കാരും ഇതിലെ ജീവനക്കാരും ഒന്നടങ്കം പറയുന്നു അനുഗ്രഹയിലൂടെ താരമായ സാഗര ബസിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ.